മലയാളി കുടുംബ പ്രേക്ഷകർ ഇപ്പോൾ ശിവന്റെ ആരാധകരാണ്. ചുരുങ്ങിയ കാലത്തിനിടെ സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെ ശിവനും ഭാര്യ അഞ്ജലിയും മലയാളികളുടെ മനസ്സിൽ ഇടമുറപ്പിച്ചിരിക്കുകയാണ്. നടി ഷഫ്നയുടെ ജീവിത പങ്കാളി കൂടിയായ സജിൻ ടിപ്പിയാണ് ശിവൻ എന്ന കഥാപാത്രമായി തിളങ്ങുന്നത്. ശിവനെ പിഴവുകളില്ലാതെ മനോഹരമാക്കി സീരിയൽ രംഗത്ത് പുത്തൻ താരോദ്യമായിരിക്കുകയാണ് സജിൻ. എന്നാൽ ശിവൻ എന്ന കഥാപാത്രത്തിലേക്ക് എത്തപ്പെടും മുൻപുള്ള ജീവിതയാത്രയിൽ അഭിനയ മോഹവുമായി സജിൻ അവസരം തേടി നടന്നത് 11 വർഷമാണ്. സ്റ്റു എന്ന സിനിമയിൽ അഭിനയിച്ചത് 10 വർഷം മുൻപാണ്. അത് കഴിഞ്ഞ് ഒരു തമിഴ് സീരിയൽ ചെയ്തുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല. 50 എപ്പിസോഡിൽ തീർന്നു. നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സാന്ത്വനവും ശിവനും തേടിയെത്തിയത്. ഇത്രയും വലിയൊരു സ്വീകാര്യത പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും താരം വെളിപ്പെടുത്തി. അഭിനയ രംഗത്ത് എത്തണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹവും ലക്ഷ്യവും. പ്ലസ് ടു എന്ന ചിത്രത്തിന് ശേഷം കാര്യമായ അവസരങ്ങൾ കിട്ടിയില്ല. അതിനിടെ കല്യാണം കഴിഞ്ഞു, പ്രാരാബ്ധങ്ങൾ കൂടി, അതോടെ ഒരു കാർ ഷോറൂമിൽ സെയിൽസിൽ ജോലിക്കു കയറി. അതിനിടയിലും ചാൻസ് ചോദിക്കലും ഓഡീഷനിൽ പങ്കെടുക്കലും ഒക്കെ സജീവമായിരുന്നു. ലീവിന്റെ പ്രശ്നങ്ങൾ വന്നതോടെയാണ് ആ ജോലി വിട്ട് മെഡിക്കൽ റെപ്പായത്. അപ്പോൾ കൂടുതൽ ഫ്രീ ടൈം കിട്ടി. 11 വർഷത്തോളം അവസരം തേടിയുള്ള അലച്ചിലായിരുന്നു ആ യാത്രയിലാണ് സാന്ത്വനത്തിൽ എത്തി നിൽക്കുന്നത്. സജിൻ പറയുന്നു, ഷഫ്നയാണ് എന്റെ ഏറ്റവും വലിയ പിന്തുണ, ഒപ്പം അച്ഛനും അമ്മയും ചേട്ടനും അദ്ദേഹത്തിന്റെ കുടുംബവും. എന്റെ ആഗ്രഹം മനസ്സിലാക്കി ഒപ്പം നിന്നവരാണവർ. വേറെ എന്തെങ്കിലും ജോലി നോക്ക്, ഇതിന്റെ പിന്നാലെ നടന്ന ജീവിതം കളയാതെ എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതാണ് എനിക്ക് ഊർജമായത്. തൃശൂർ അന്തിക്കാടാണ് എന്റെ നാട്. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷം. എന്റെ 24-ാം വയസ്സിലായിരുന്നു വിവാഹം. ഷഫ്ന ഒരു ഇന്ത്യൻ പ്രണയകഥയിൽ അഭിനയിച്ച ശേഷമാണ് രജിസ്റ്റർ ചെയ്തത്. കുറെ പ്രശ്നങ്ങളുണ്ടായി. എന്റെ വീട്ടിൽ കുഴപ്പമുണ്ടായിരുന്നില്ലെങ്കിലും ഷഫ്നയുടെ വീട്ടിൽ അംഗീകരിച്ചിരുന്നില്ല. മതം, ജോലി, പ്രായം ഒക്കെയായിരുന്നു പ്രശ്നങ്ങൾ. ഇപ്പോൾ എല്ലാ അകൽച്ചകളും മാറി വരുന്നു. അവൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാറുമുണ്ട്. ഷഫ്ന എനിക്ക് ദൈവം തന്ന ഗിഫ്റ്റാണ്. സാന്ത്വനത്തിലെ അവസരം കിട്ടിയതും ഷഫ്ന കാരണമാണ്. രഞ്ജിത്തേട്ടനും ചിപ്പിച്ചേച്ചിയുമായി ഷഫ്നയ്ക്ക് ചെറുപ്പത്തിലെ പരിചയമുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളർ സജീവ് സൂര്യൻ ഉൾപ്പെടെ പലർക്കും ഷഫ്ന പറഞ്ഞ് എന്റെ അഭിനയമോഹം അറിയാം. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു സീരിയൽ തുടങ്ങുന്നുണ്ടെന്നും ഓഡീഷനിൽ പങ്കെടുക്കാനും പറഞ്ഞത്. സീരിയൽ വേണോ വേണ്ടയോ എന്ന് ആദ്യം ചെറിയ സംശയം തോന്നിയെങ്കിലും രഞ്ജിത്തേട്ടൻ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു. മാത്രമല്ല രജപുത്ര എന്ന വലിയ ബാനറിന്റെ ഭാഗമായി ജോലി ചെയ്യുകയെന്നതും ഭാഗ്യമാണല്ലോ. രഞ്ജിത്തേട്ടൻ, ചിപ്പിച്ചേച്ചി, സംവിധായകൻ ആദിത്യൻ സാർ, ക്യാമറാമാൻ അലക്സേട്ടൻ, പ്രൊഡക്ഷൻ കൺട്രോളർ സജിച്ചേട്ടൻ, ഗിരിജ ചേച്ചി, ഒപ്പം അഭിനയിക്കുന്നവർ എല്ലാവർക്കും സ്നേഹം. ഞാനും ഷഫ്നയും പരിചയപ്പെട്ടത് പ്ലസ് ടുവിന്റെ ലൊക്കേഷനിൽ വെച്ചാണ്. ഷെഡ്യൂൾ കഴിയാറായപ്പോഴാണ് സംസാരിച്ചു തുടങ്ങിയത്. ഞാൻ പൊതുവെ സംസാരിക്കാൻ ചമ്മലുള്ള ആളാണ്. പതിയെ പതിയെ സൗഹൃദം പ്രണയത്തിലായി. 2-3 വർഷം കഴിഞ്ഞാണ് വിവാഹത്തിലേക്ക് എത്തിയത്. മക്കളായിട്ടില്ല. ചില ചിത്രങ്ങളിൽ ഞങ്ങൾക്കൊപ്പം ചേട്ടന്റെ മകളെ കണ്ട് പലരും ഞങ്ങളുടെ മോളാണെന്ന് കരുതിയിട്ടുണ്ട്. ഇത്രയും സ്വീകാര്യത പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് ശിവന്റേതിനേക്കാൾ സാന്ത്വനത്തിന്റെ ജനപ്രീതിയാണ്. വലിയ സന്തോഷം. 11 വർഷത്തെ കാത്തിരിപ്പിന് ഫലം കണ്ടെത്തി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ, സജിൻ വ്യക്തമാക്കി.